വൈസ് ചാൻസലർ നിയമന വിഷയത്തിൽ ഗവർണറുടെ നിലപാടിൽ രാഷ്ട്രീയമുണ്ടെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം. ഗവർണറുമായുള്ള ഭിന്നത മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഗവർണറുടെ കത്തും അനുബന്ധ സംഭവങ്ങളും മുഖ്യമന്ത്രി മന്ത്രിസഭയെ അറിയിച്ചു. ആർ ശ്രീജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, എന്താണ് മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന്റെ സ്വഭാവം? ഹൈക്കോടതിയുടെ ഹർജിയുമായി ബന്ധപ്പെട്ട വിധി വന്ന ശേഷം 11:30 ഇന്ന് സംസ്ഥാന മന്ത്രിസഭ ചേർന്നത്. ഓൺലൈനായിട്ടായിരുന്നു യോഗം. ഈ യോഗത്തിൽ മുഖ്യമന്ത്രി ഗവർണറും സർക്കാരും തമ്മിൽ സർവകലാശാല വിസി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്ന ഏറ്റുമുട്ടലിനെ പറ്റി സമയമെടുത്ത് വിശദീകരിച്ചു. ഗവർണർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളും സർക്കാരിൻ്റെ അക്കാര്യത്തിലെ നിലപാടും വ്യക്തമാക്കിയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. എന്നാൽ ഇതേപ്പറ്റി വിശദമായ ചർച്ച ഒന്നും നടന്നില്ല. ഗവർണറുടെ ഇപ്പോഴത്തെ നടപടികളിൽ രാഷ്ട്രീയം സംശയിക്കേണ്ടി വരും എന്ന തരത്തിലുള്ള പ്രതികരണവും മുഖ്യമന്ത്രിയിൽ നിന്ന് മന്ത്രിസഭാഗത്തിലുണ്ടായി. ഇതേപ്പറ്റി വിശദമായ ചർച്ചയോ മറ്റു തീരുമാനങ്ങളോ ഇല്ല. സർക്കാർ തങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകും എന്ന ഒരു ധാരണയിലാണ് ഈ മുഖ്യമന്ത്രിയുടെ വിശദീകരണം അവസാനിച്ചിരിക്കുന്നത്. ഇനി കാലടി സർവകലാശാല വി സി നിയമന കാര്യത്തിലാണ് സർക്കാരിൻ്റെ ഒരു നിലപാട് വ്യക്തമാകേണ്ടത്. കാരണം ഒറ്റ പേര് മാത്രം നിർദ്ദേശിച്ച സർക്കാർ നടപടിയെ ഗവർണർ വിമർശിക്കുന്നു, അത് അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ എന്താണ് ഇനി പോംവഴി എന്നൊരു നിലപാടാണ് സർക്കാരിൽ നിന്ന് പുറത്തു വരേണ്ടത്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ടല്ല മുഖ്യമന്ത്രി ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ സംസാരിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദം മന്ത്രിസഭയുടെ ശ്രദ്ധയിലേക്കേ വന്നില്ലേ? അത് പരാമർശിക്കപ്പെട്ടു പോലുമില്ലേ? ശ്രീജിത്ത്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കത്ത്, അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന വൈ രാജി ആവശ്യമൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിലുണ്ടായിരുന്നു. എന്നാൽ കോടതിയുടെ താൽക്കാലിക തീരുമാനത്തോടുകൂടി സർക്കാരിന് ആശ്വാസകരമായൊരു സാഹചര്യമാണ്. അതുകൊണ്ട് രാജി എന്ന ആവശ്യത്തിലും രാഷ്ട്രീയമാണ്. അത്തരം കാര്യങ്ങളൊന്നും സർക്കാർ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. പിഴവില്ല എന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രി ഈ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ നൽകിയത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.